ക്രിസ്തീയ ഗാനങ്ങളുടെ ഓരോ വരികളും അർത്ഥസമ്പുഷ്ടമാണ്. പാപികളായ നാം ഓരോരുത്തരും ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ മനസ്സിന് ആശ്വാസം നൽകുന്നവയാണ് ക്രിസ്തീയ ഗാനങ്ങൾ. ആത്മീയയാത്ര ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുവാൻ പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. നാം ചിന്തിക്കും, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുഭരണം മാത്രമാണ് കഷ്ടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് വർഷങ്ങൾ കഷ്ടതയും വേദനയും അനുഭവിച്ചു. ഗെത്സെമന തോട്ടത്തിൽ വ്യഥ അനുഭവിക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22:41 ഇങ്ങനെ പറയുന്നു, താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നു പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. യേശു അനുഭവിച്ച വേദന ക്രൂശുമരണം മാത്രമായി കണ്ടാൽ നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നില്ല. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല നിന്റെ ഹിതം പോലെ ആകട്ടെ എന്ന്. പാപികളായി നമുക്ക് വേണ്ടി ഉയർന്ന ആ ശബ്ദം, അതിൻ്റെ തീവ്രത നാം മനസ്സിലാക്കണം. അത് നമ്മുടെ കാതുകളിൽ നിത്യവും മുഴങ്ങണം. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സെമന തോട്ടത്തിലെ എന്ന് തുടങ്ങുന്ന ഈ മനോഹര ഗാനം സംരക്ഷണം ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്നും പൂജയും കൂട്ടുകാരികളുമാണ്. പൂജയ്ക്കും കൂട്ടുകാരികൾക്കും മറ്റെല്ലാ നമ്മുടെ പ്രേക്ഷകർക്കുമായി ഈ ഗാനവിധ സംരക്ഷണം ചെയ്യുന്നു. ഗെത്സെമന തോട്ടത്തിലെ ആ ബി
എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കഥയാണിത്. അതായത് ഒരു ചെറിയ ഗ്രാമം, അന്തിച്ചന്തയും ചെറിയ ചെറിയ കടകളും നാൽക്കവലയും പോസ്റ്റ് ഓഫീസും ഒരു ചെറിയ പള്ളിയും ഒക്കെ ചേർന്ന ഒരു തനി നാട്ടിൻപുറം. വൈകുന്നേരമായാൽ കച്ചവടക്കാരെയും സാധനങ്ങൾ വാങ്ങുവാനുള്ള ആളുകളെയും കൊണ്ട് വളരെ ശബ്ദമുഗ്രിതമാവും അവിടെ. എന്നാൽ ഇരുമ്പ് വരുന്നുണ്ട് എന്നൊന്ന് കേട്ടാലോ പിന്നെ അവിടെ വളരെ നിശബ്ദമാണ്. ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചു പോകും. ചിലരൊക്കെ കടമെല്ലെ അടയ്ക്കും. സ്ത്രീകളൊന്നും പിന്നെ ആ സമീപത്തെങ്ങും കാണുകയില്ല. അപ്പോൾ ആ ഇരുമ്പ് ആരാണെന്ന് അറിയണ്ടേ? ആ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ട. തല്ലിന് തല്ല്, വെട്ടിന് വെട്ട്, എന്ന് വേണ്ട എന്തും ചെയ്യും. മസിലുകൾ കൊണ്ട് നിറഞ്ഞ ശരീരം, ആരാണേലും ഒന്ന് മുട്ടുവാൻ പായിക്കും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കിട്ടിയാ കിട്ടിയതാ. അങ്ങനെ ഇരുമ്പ് ആ ഗ്രാമത്തിൽ അഴിഞ്ഞാടി നടക്കുന്ന സമയം. ഒരു ദിവസം എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ളുമടിച്ച് പൂസായി സ്ഥലകാല ബോധമില്ലാതെ നടന്നു വന്ന അയാൾ വളരെ താഴ്ചയുള്ള ഒരു കിണറ്റിലേക്ക് വീണു. വെള്ളം വറ്റിക്കിടന്ന ആ കിണറിൻ്റെ അടിത്തിട്ട് നിറയെ പാറയായിരുന്നു. അതിലേക്ക് വീണ അയാൾ ആരുമറിയാതെ 2 ദിവസം അവിടെ കിടന്നു. പിന്നീട് ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വീഴ്ചയിൽ അയാളുടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോവുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. നല്ലവരായ കുറെ ആൾക്കാർ ചേർന്ന് തന്നെ ഒരു വൃദ്ധസദനത്തിലെത്തിച്ചു. അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ആദ്യമായി വേദപുസ്തകം വായിച്ചു. ഒരധ്യായം വായിച്ചപ്പോൾ വീണ്ടും മറ്റധ്യായങ്ങൾ വായിക്കുവാൻ ഉത്കണ്ഠയേറി. അങ്ങനെ അയാൾ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളുടെ ആഴം മനസ്സിലാക്കി. തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം പാപച്ചെളിയിൽ അകപ്പെട്ട അനേകരുടെ ജീവിതം മാനസാന്തരപ്പെടുത്തി. ഇരുമ്പ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രം നാം കുറ്റപ്പെടുത്തണ്ട കേട്ടോ. നാമൊക്കെ വളരെ ശുദ്ധരാണെന്നാണോ പറയുന്നത്? ആരും പാപം ചെയ്തിട്ടില്ല എന്നാണോ? എവിടെ, ആരും പാപികളല്ല എങ്കിൽ പിന്നെ എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്? അതെ, നാമൊക്കെ തന്നെ പാപികളാണ്. കാരുണ്യവാനായ യേശു ക്രിസ്തു പാപികളായ നമ്മുടെ പാപം പോക്കുവാനായി ക്രൂശുമരണം വഹിച്ചു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ നമുക്ക് അനുഗമിക്കാം. എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷക. എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ അഭയമരുളു രക്ഷക. എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞവേ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ, നാഥൻ ചൊരിഞ്ഞ ചോരയിൽ.
യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. നീറും മനസ്സിനെ യഹോവേ, അനാദിയായി പിതാവ് നീ അനാഥന്, സഹായമേകുവാനിനി എന്നാഥനാം യഹോവേ. അനുഗ്രഹീത യുവ ഗാനരചയിതാവായ ശ്രീ പി എസ് ചെറിയാൻ്റെ ഗാനത്തിലെ ആദ്യത്തെ വരികളാണിത്. 1967 വടശ്ശേരിക്കരയിൽ പൂവക്കാട്ട് സ്കറിയ അന്നമ്മ ദമ്പതികളുടെ ഇളയ മകനായി ചെറിയാൻ ജനിച്ചു. വിദ്യാഭ്യാസാനന്തരം മറ്റ് ജോലികൾക്ക് പോകാതെ ബൈബിൾ കോളേജിൽ വേദപഠനം പൂർത്തിയാക്കി. ചെറുപ്രായം മുതൽ തന്നെ കവിതകളും കഥകളും എഴുതി തുടങ്ങിയ പി എസ് ചെറിയാൻ നിരവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ആത്മീയയാത്ര പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല ആൽബങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഈ ഗാനം നമുക്കൊന്ന് കാണാം. ഇന്നാ
ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും സ്നേഹത്തോടെ ഒന്ന് ആശ്വസിപ്പിക്കാനെത്തിയാൽ നമുക്ക് വളരെ സമാധാനം ലഭിക്കും. എന്നാൽ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന് പരിമിതികളുണ്ട്. അത് എല്ലായ്പ്പോഴും കിട്ടിയെന്നും വരികയില്ല. അപ്പോഴാണ് കാരുണ്യവാനായ യേശുവിൻ്റെ സ്നേഹം എന്തെന്ന് നാം തിരിച്ചറിയുന്നത്. അവൻ്റെ കരങ്ങൾ നമ്മെ സ്പർശിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും മാറ്റമുണ്ടാകും. യേശുവേ, അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും അകറ്റുവാൻ അങ്ങ് വേഗം വരണം. എത്ര നാളാണ്
വൈകാതെ വന്നിടണേ
നമ്മെ ദൈവഹിതം അനുസരിച്ച് നടക്കുവാൻ പ്രേരിപ്പിക്കുകയും അവനിലേക്ക് കൂടുതൽ അടുത്തു ജീവിക്കുവാൻ സഹായിക്കുന്നതുമാണ് ക്രിസ്തീയ ഗാനങ്ങൾ. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469260 6942. ഇമെയിൽ feedback@ay.tv.